ഇനിയും അയാൾ ജീവനോടെ ഇരിക്കണോ? സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ വധിക്കാനുള്ള എത്രാമത്തെ ശ്രമം? നിയമം നോക്കുകുത്തിയാവണോ? എന്ത് ചെയ്യണം? കൊല്ലണം. സംസ്ഥാന മുഖ്യമന്ത്രിയെ മുഹമ്മദ് ബിൻ ആസാദി കൊല്ലാൻ ശ്രമിച്ചു. മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്താൻ പോലീസ് ആസാദിയെ വെടിവെച്ചു കൊന്നു. എൻകൗണ്ടർ. നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ അല്ലേ? നോക്കട്ടെ. ഹലോ, നമസ്കാരം. സംസ്ഥാന മുഖ്യമന്ത്രി, കൊന്നാലും ചാകാത്ത മുഖ്യമന്ത്രി. നിന്റെ പോലീസ് വന്നിരുന്നു എന്നെ കൊണ്ടുപോകാൻ. നീ പറഞ്ഞയച്ചതാ? അതെനിക്കറിയാം. ഞാൻ നിന്നെ നിറയൊഴിക്കുന്നത് നീ നന്നായിട്ട് കണ്ടതാ. ഈ ആസാദിയെ ഒരു ചുക്കും ചെയ്യാൻ നിനക്ക് കഴിയില്ലടി പെണ്ണേ. നീയൊക്കെ എന്താണാടാ? ഒരു പെണ്ണിനെ വധിക്കാൻ ഭീരുവിനെ പോലെ ഒളിച്ചിരുന്ന് വെടിവെക്കുക, ആൺവർഗത്തിന് തന്നെ നീ അപമാനമാണ്. ധൈര്യമുണ്ടോ മുഖാമുഖം ഏറ്റുമുട്ടാൻ? നീ രക്ഷപ്പെട്ടതിന്റെ അഹങ്കാരമാണിത്. ഞാൻ മരണമായിട്ട് നിന്റെ പിന്നാലെ തന്നെ ഉണ്ട്. എന്റെ പിന്നാലെ ഉണ്ടെങ്കിൽ അത് പട്ടിയുടെ സ്വഭാവമാണ്. നീ പുലി പോലെ വാ, ആക്രമിക്കാൻ വാ. അപ്പ നീ അറിയും ഈ പെണ്ണ് ആരാണെന്ന്. നിന്റെ ശരീരം ഞാൻ കൊത്തി നുറുക്കി പട്ടിക്കിട്ടു കൊടുക്കും. നിർത്തടി. ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. ഏറ്റുമുട്ടാനാണെങ്കിൽ നേരിട്ട്. നീ പറയുന്നിടത്ത് ഞാൻ വരും. നീ നിരായുധനായി വരണ്ട, ആയുധം എടുത്തോ. ആണാണെങ്കിൽ വാടാ. ഞാൻ വരും. നീ അത് തെളിയിക്കണം. ആസാദി ചങ്കുറ്റ ഉള്ളവനാണെന്ന് തെളിയിക്കണം. പറഞ്ഞോ, ഞാൻ എവിടെ വരണം? ആര്യങ്കാവിൽ എത്തിയിരിക്കും. എപ്പോൾ? നാളെ. സമയം ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞ് പറയും. ആസാദേ, ശരിക്കും ഞാൻ പ്രൊവോക്ക് ചെയ്തതാ. അവൻ ആയുധവുമായി വരും, ഞാൻ നേരിടും. അപ്പൊ പോലീസ് വെടിവെക്കും. യെസ്. രഘു, ഇന്ന് രാത്രിയിൽ ആര്യങ്കാവും പരിസരവും വാച്ച് ചെയ്യണം. ശരി. നാളെ ആസാദി കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരട്ടെ. ശരി ശരി. മാഡം പഴയ ഫോമിലെത്തിയപ്പോ എല്ലാവർക്കും സന്തോഷമായി. ആളുകൾ മാഡത്തെ കാണാൻ വന്നു തുടങ്ങി. അവർ പറയുന്നത് എനിക്ക് കേൾക്കാമല്ലോ. ഒരാൾ പോലും മാഡത്തെ എതിർത്ത് സംസാരിക്കുന്നത് ഞാൻ കേട്ടില്ല. ഇനി മാഡത്തിന് 100 ആയുസ്, ഒരപകടം പോലും ഉണ്ടാവില്ല. ഞാനത് ശ്രദ്ധിക്കുക, ഇനി ഒരു അപകടം ഉണ്ടാവരുത്. ഇത്രയും നാളായിട്ടും മാഡത്തിന് നേരെ നിറയൊഴിച്ചവനെ കണ്ടുപിടിക്കാത്തതിൽ ജനങ്ങൾക്ക് അമർഷമുണ്ട്. അത് വളരെ പ്ലാൻഡായ ആസൂത്രണമാവും. എന്തായാലും കണ്ടുപിടിക്കും. പ്രേമന്റെ ഡ്യൂട്ടി കഴിഞ്ഞില്ല എന്നാ വിട്ടോ? ആ, നാളെ രാവിലെ എത്തേണ്ടല്ലേ. എന്നാ ശരി.
ഷാജേട്ടനെ കണ്ടോ? ഇല്ല, പോവാൻ നിക്ക്. രാജീവ് സാറൊക്കെ ഇടപെട്ടിട്ടുണ്ട്. ഞാൻ CBI ഓഫീസിൽ കാണാൻ ഒരു അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട്, തന്നില്ല. രാവിലെ അവർ തിരക്കിലാണെന്ന് പറഞ്ഞു. പോകാൻ ഇറങ്ങുമ്പോഴാ താൻ വന്നത്. വാ, ഓഫീസ് വിശേഷം അറിഞ്ഞിട്ട് പോ. ഓഫീസ് വിശേഷം? ആ, പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. സാധാരണ ദിവസം. പോലീസുമായി ദിവസേന ഡിസ്കഷൻ ഉള്ളതല്ലേ? അതെ, അതൊക്കെ നോർമൽ റൂട്ടിലാണ്. ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വിലയിരുത്തൽ. എന്തായി തന്നെ കൊല്ലാൻ ശ്രമിച്ച കേസ്? നാട്ടുകാർക്കിടയിൽ നല്ല അമർഷമുണ്ട്. കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചു. അത് ആസാദിയാണ്. എന്നാരും പറഞ്ഞില്ല. താൻ എന്നോട് പറഞ്ഞില്ല, പക്ഷെ പോലീസ് അറിഞ്ഞു. പോലീസ് ആസാദിയെ ചോദ്യം ചെയ്തു. അയാള് പോലീസിനെ ഫൂളാക്കി. എന്തുപറ്റി? അത് ഞാൻ എങ്ങനെ കൃത്യമായി പറഞ്ഞു അല്ലേ? രാവിലെ താൻ പോകുമ്പോഴും ഞാൻ ചോദിച്ചു തന്റെ മനസ്സിൽ ആ രൂപം തെളിഞ്ഞുവെന്ന്. താനില്ലാന്ന് പറയുമ്പോ തന്റെ ഉള്ളിൽ ഒരു കുറ്റബോധം ഞാൻ കണ്ടു. എന്നോട് പറയാത്ത ഒരു രഹസ്യവും താൻ സൂക്ഷിച്ചിട്ടില്ല. തനിക്ക് എന്നോട് പറയാനും കഴിയുന്നില്ല. ഞാൻ അവനെ കൊല്ലുമെന്ന ഭയം. അതെ, മനസ്സാറിനോട് പറയാത്തതിൽ കുറ്റബോധമുണ്ട്. ആസാദി എന്നറിഞ്ഞാൽ ഉടൻ വാളെടുക്കുമെന്നറിയാം. അതാ, സോറി. ഏ, സാരമില്ലടോ. ആസാദിയെ എൻകൗണ്ടർ എന്ന സെക്ഷൻ ഉപയോഗിച്ച് വെടിവെച്ച് കൊല്ലാൻ തീരുമാനിച്ചു. നാളെ അത് സംഭവിക്കും. സംഭവിക്കണം. പോലീസ് അത് ചെയ്തില്ലെങ്കിൽ മാനു അത് ചെയ്യും. പോലീസിന് 48 മണിക്കൂർ സമയം. അതിനുള്ളിൽ അത് സംഭവിച്ചില്ലെങ്കിൽ ഞാൻ വാളെടുക്കും. താൻ ഫ്രഷ് ആയിക്കോ, ഞാൻ ഷാജിയെ കണ്ടിട്ട് വരാം. നാളെ എങ്ങനെയാ? ഷാജി കോടതി ഹാജരാക്കിയല്ലേ, പ്രൊട്ടക്ഷൻ വേണം. കേരള പോലീസ് വേണ്ട. എത്രയും വേഗം ഈ തലവേദന ഒന്ന് മാറിയാ മതിയായിരുന്നു. സംഗതി പുലിവാലാവുമെന്നാ സംശയം. CMന്റെ ഓഫീസ് ഇതിലിടപെടാൻ പോകുന്നു സൂചനയുണ്ട്. കേന്ദ്രത്തിന്റെ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞത് ലീക്കായി. ഷാജിയുടെ ഫോൺ വാങ്ങി വെച്ചിരിക്കുകയാണല്ലോ. നമ്മുടെ കൂടെ നിൽക്കുന്ന പലരെയും വിശ്വസിക്കണ്ട. പലരും പഴയ കേരള പോലീസാ. ശ്രീലത കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. നാളെ കോടതിയിലെത്തിച്ച് റിമാൻഡ് ചെയ്താൽ രക്ഷപ്പെട്ടു. സർ, ഒരാൾ കാണാൻ വെയിറ്റ് ചെയ്യുന്നു. ആരാ? ഒരു മനു പ്രതാപ്, CMന്റെ ഹസ്ബൻഡ്. ഇതിന് കാണാൻ കഴിയില്ലെന്ന് പറയും സർ. അവനിനി എന്ത് പുലിവാലായിട്ടായിരിക്കും. ആ, ഷാജിയെ കാണാനായിരിക്കും. നാളെ കോടതിയിൽ കണ്ടാ മതി. ഇന്ന് കാണാൻ സമയമില്ലെന്ന് പറയണോ? എന്താ ഇത്ര വലിയ ചർച്ച? അമേരിക്കയിലെ ഏതെങ്കിലും കേസ് അന്വേഷിക്കുന്നതിന്റെ തിരക്കിലാണോ? അതോ രണ്ടു പേരുടെ അച്ഛന്മാരെ അവിഹിതത്തിൽ വല്ലതും പെട്ടോ? ആരെ കണ്ടിട്ടടാ നീ വാല് പോക്കുന്നത്? മര്യാദക്ക് സംസാരിക്കണം. അധികം വളഞ്ഞ എടുത്ത് പോത്തിടും. ആര്? ജഗന്നാഥ വർമ്മയോ? പണ്ട് കിട്ടിയ ഇടിയുടെ മധുരം മറന്നിട്ടില്ലല്ലോ. തനിക്ക് എന്താ അറിയേണ്ടത്? അല്പം കൂടി മയത്തിൽ ചോദിക്കാം.
എന്റെ ഒരു ബന്ധുവിനെ രണ്ട് കൊലകൾ ചെയ്തു എന്ന് ആരോപിച്ച് അറസ്റ്റ് ചെയ്ത് ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. ശരിയാണോ? നാളെ കോടതിയിൽ ഹാജരാക്കും. അതറിയാം. എന്ത് തെളിവാ സാറുമാർക്ക് കിട്ടിയത്? അത് കോടതി ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ അറിയാം. ഈ കേസിനെ കുറിച്ച് ചോദിക്കാൻ എനിക്ക് അവകാശമുണ്ട്. എന്താണെന്നറിയോ? ഞാനും കൂടി ചേർന്ന രണ്ടെണ്ണത്തിനെയും കൊന്നത്. അതിലൊരാൾ മാത്രം പിടിക്കപ്പെട്ട ശരിയാവില്ലല്ലോ സാറുമാരെ. സാറുമാര് ലസാഗു സാഗു കണക്കൊന്നും ഇങ്ങോട്ട് പറയണ്ട. ഈ കേസിൽ ഒരു വലിയ കറപ്ഷൻ നടന്നിട്ടുണ്ട്. ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കേന്ദ്രത്തോട് പറഞ്ഞു ഷാജിയെ അറസ്റ്റ് ചെയ്യണം, മറ്റ് രണ്ടുപേരെ ഒഴിവാക്കണമെന്ന്. ശരിയാണോ? അങ്ങനെ വരുമ്പോ മുഖ്യമന്ത്രി ഒരു കക്ഷിയല്ലേ? ആ കക്ഷി പറഞ്ഞു ഒന്ന് അന്വേഷിച്ചിട്ട് വരാൻ. ഇനി സാറുമാര് പറ. മിസ്റ്റർ മനു, ഞങ്ങൾക്കറിയാം കേരള പോലീസ് ഞങ്ങളെ വട്ടുതട്ട് വന്നു. കേസ് കോടതിയിലെത്തട്ടെ, അതുവരെ ഒന്ന് ക്ഷമിക്കണം. ക്ഷമിക്കില്ല. നിയമം കയ്യിലെടുക്കാനും പോകുന്നില്ല. എനിക്ക് ഷാജി ഒന്ന് കാണണം. അടുത്ത മുറിയിലുണ്ട്. എന്തെങ്കിലും കഴിച്ചോ? നാളെ ജാമ്യം എടുക്കാനുള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ജാമ്യം കിട്ടില്ല, രണ്ട് കൊലപാതകങ്ങളാ. ശ്രമിച്ചു നോക്കാം. ഇതിന്റെ പിന്നിലൊരു അജണ്ടയുണ്ട്, ഷാജിയെ മാത്രം കൊടുക്കാൻ. അതെനിക്കറിയാം. ആരാ ഇതിന്റെ പിന്നിലെന്നും അറിയാം. ഞാനിതിനെ ഗുണകരമായ കാണുന്നേ. നമ്മൾ മൂന്ന് പേരെയും പ്രതി ചേർത്തെങ്കിൽ പെങ്ങളുടെ നില എന്താകുമായിരുന്നു? പുറത്തിറങ്ങി നടക്കാൻ കഴിയോ? ഞാൻ കൊട്ടേഷനാണ്. അഞ്ജന പറഞ്ഞു ഷാജിയെ വന്ന് കാണണമെന്ന്. എനിക്കിനി എന്ത് ശിക്ഷ കിട്ടിയാലും പ്രശ്നമില്ല. എന്റെ പെങ്ങടെ പഴയ ഏട്ടനായി തീർന്നാ മതി. മനുവൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട വളരെ കഷ്ടമാണ്. എനിക്ക് പിന്നെ ജയിലെന്നൊക്കെ പറയുന്ന ശീലമാണ്. കേസ് കോടതിയിൽ നിൽക്കില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. പക്ഷേ രണ്ടു മൂന്ന് വർഷം നീട്ടിയിരിക്കും. അത്രയും നാൾ ജയിലിൽ കിടക്കണമല്ലോ. അതുതന്നെ അവരുദ്ദേശിക്കുന്നത്. ഞാൻ ഒരു ദിവസം മടങ്ങി വരുമെന്ന് അവരറിയുന്നില്ല. അന്ന് എല്ലാത്തിനെയും ചോര ഛർദ്ദിപ്പിക്കും. ഇപ്പം അനുഭവിക്കോ, എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് പെങ്ങളോട് പറയണം. നാളെ കാണാം. ജാമ്യത്തിൽ കൊണ്ടുപോകുന്ന പ്രതീക്ഷയിൽ വരണ്ട. എത്ര വലിയ ശിക്ഷ കിട്ടിയാലും എനിക്ക് സങ്കടമില്ല. കാരണം ആ രണ്ടുപേരെ ഞാൻ കൊന്നത് പെങ്ങൾക്ക് വേണ്ടിയാ. എനിക്കിപ്പോ പഴയ ഷാജിയാവാൻ കഴിയും. പിന്നെന്റെ സൂജ, അവളെ പെങ്ങൾ നോക്കിക്കോളും പഴയതുപോലെ. അതുകൊണ്ട് ഞാൻ ഈ കേസിൽ പെട്ടെന്ന് കരുതി കാര്യമായ ടെൻഷനൊന്നുമില്ല. മനസ്സാറ് കേട്ടോ. എന്തെങ്കിലും? ഒന്നും വേണ്ട. ഷാജേട്ടന് നല്ല സങ്കടമായിരിക്കുമല്ലേ? അങ്ങനെ തോന്നിയില്ല. എങ്കിലും ഷാജിയിൽ നല്ല സംഘർഷം ഉണ്ടായിരുന്നു. ഞാൻ CBI ഓഫീസിൽ അല്പം ബഹളം ഉണ്ടാക്കി. അവർ പ്ലാൻ ചെയ്തിരുന്നു എന്നെ കടത്തി വിടില്ല എന്ന്. രാവിലെ വിളിച്ചപ്പോ തിരക്കാണെന്ന് പറഞ്ഞു. വൈകുന്നേരം വിളിക്കാതെ തന്നെയാ പോയത്. ഷാജിയുടെ മേലുള്ള കുറ്റം നിലനിൽക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്തായാലും നാളെ വരെ കാക്കാം. ജാമ്യം കിട്ടിയാ ഭയക്കാനില്ല, കേസ് തള്ളും. ജാമ്യം ഇല്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരുമല്ലോ. സുജയുടെ കാര്യത്തില് നല്ല ടെൻഷൻ ആവുമല്ലേ? ഉണ്ടാവും. പക്ഷേ പറഞ്ഞത്
താനുള്ളതുകൊണ്ട് സുജ സേഫ് ആയിരിക്കുമെന്ന്. ഷാജിയെ കൊല്ലണമെന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സത്യത്തിൽ അയാള് പാവ. ഞാൻ ഏട്ടാന്ന് വിളിച്ചപ്പോ തന്നെ എല്ലാം അലിഞ്ഞുപോയി. ഷാജിയേട്ടൻ നമ്മുടെ കരുത്താം, അതെല്ലാ കാലവും ഉണ്ടാവണം. സുജയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അവള് പഴയ സുജയായിട്ടുണ്ട്. ഏനാത്തമ്മയെ ഇറക്കുമതി ചെയ്യാതിരുന്നാ മതി. അങ്ങനെ കുറെ അമ്മമാരുണ്ട്, കാശിന്റെ പിന്നാലെ മാത്രം പോകുന്നവര്. മല്ലിക പ്രതാപ് എവിടെ? അപ്പച്ചി എവിടെ? വിട്ടേക്ക് മനസ്സാറേ, കുടുംബത്തിന്റെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങാൻ അവർക്ക് താല്പര്യമില്ലായിരിക്കും. ഇനി താനൊരു കോംപ്രമൈസുമായിട്ട് വരരുത്. അമ്മയല്ലേ, കരുണ കാണിക്കണം. എന്റെ മനസ്സിൽ നിന്ന് ഞാൻ അവരെ എടുത്ത് പുറത്തു കളഞ്ഞു. കിടക്കണ്ടേ? ആകാം. നാളെ തനിക്ക് ആസാദിയെ പോലീസിനെ കൊണ്ട് വെടിവെച്ച് കൊല്ലണം. അതിന്റെ പ്ലാനിംഗ് പോലീസ് നടത്തുന്നുണ്ട്. തനിക്കും ബോധ്യമായി നിയമം പൂർണ്ണമല്ലെന്ന്. പേ പിടിച്ച തെരുവുനായ ഒരാളെ കടിച്ചു കൊന്നാൽ ആരോട് ചോദിക്കും? ആ പട്ടിയെ ശിക്ഷിക്കണമെങ്കിൽ എത്ര പ്രാവശ്യം കോടതി കൂടണം? ഭരണകക്ഷി ഒരുത്തനെ കൊന്നാൽ അതന്വേഷിക്കാൻ അവന്റെ പോലീസ്. ആസാദിയെ നേരിടാൻ ഈ മാർഗം സ്വീകരിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ അവനെ കൊന്നേനെ. കൊച്ചി നഗരം മലിനവായു കൊണ്ട് ജനം മരണവിഭ്രാന്തിയിൽപ്പെട്ടപ്പോ ഭരണം ചെയ്തത് കളക്ടറെ മാറ്റി കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഭരിക്കുന്നവന്റെ മരുമോന് പങ്കില്ലെന്ന് സ്ഥാപിക്കാനാ ഈ നീക്കം. ഇതൊന്നും എന്റെ കാലത്തല്ല. അല്ല, തന്റെ കാലത്ത് ആസാദി ജീവിച്ചിരിക്കുന്നത്. മനസ്സാറേ വാ, ബാക്കി നാളെ. വളരെ രഹസ്യമായാണ് നമ്മുടെ നീക്കം. ആ കാണുന്ന തുറന്ന സ്ഥലത്താണ് ആസാദി വരിക. സി എം നേരത്തെ എത്തും. സി എമ്മിന്റെ ജീവൻ രക്ഷിക്കണം, അതാണ് ആദ്യ പ്രയോറിറ്റി. സി എം ആസാദിയെ പരമാവധി പ്രൊവോക്ക് ചെയ്യും. അയാൾ ആയുധമെടുത്താൽ കൊന്നിരിക്കണം. മറുചോദ്യം ഉയരാം, അയാൾ ആയുധമെടുക്കുന്നവരെ കാത്തു നിൽക്കണോ? വേണമെന്നില്ല. ഏറ്റവും കൂടുതൽ സാധ്യത അയാൾ ഒറ്റയ്ക്ക് വരാതിരിക്കാനാണ്. എങ്കിലത് നേരത്തെ തിരിച്ചറിയണം. ആസാദിയുടെ വീട് മുതൽ ഇവിടം വരെ ഷാഡോ പോലീസ് നിൽക്കുന്നുണ്ടാവും. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഇവിടുത്തെ മരങ്ങൾക്ക് മറവിലാണ് നിൽക്കുക. ലുങ്കിയൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ? ആരെങ്കിലും കണ്ടാൽ തൊഴിലാളികളെന്ന് കരുതാനാണ്. ആസാദിയുടെ കിങ്കരന്മാർ ഒരുപക്ഷെ ഇവിടം പരിശോധിക്കാൻ വരും. അവരെ നോട്ട് ചെയ്യണം. അവരാരെങ്കിലും ഇവിടെ തമ്പടിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അവരെന്തായാലും ആയുധധാരികളായിരിക്കും. ഇവിടെ പോലീസ് തമ്പടിച്ചു എന്നറിഞ്ഞാ ആസാദി വരില്ല. ഇനിയും അയാൾക്കായി സമയം കളയാനില്ല. നാളെ ആസാദി എത്തി സി എമ്മിന് മുഖാമുഖം നിൽക്കാം. ഫയർ ചെയ്യാൻ ഓർഡർ തരും. ഒരു തോക്കിൽ നിന്ന് മാത്രം ആദ്യം ബുള്ളറ്റ്, അതിലയാൾ വീണില്ലെങ്കിൽ മാത്രം അടുത്ത ബുള്ളറ്റ്. ഇനി ഇവിടവും പരിസരവും പരിശോധിക്കണം. മൂവ്. ഇവിടെയാവും അഞ്ചര നിൽക്കുക. ഇവിടെ പൊസിഷൻ ചെയ്യിക്കണം. ആസാദി എവിടെ നിലയുറപ്പിക്കാം. അതെ. ആ
പരിശോധിച്ചോ? സേഫാണ്. ഞങ്ങൾ വെളുപ്പിനെത്താം. പോലീസ് ജീപ്പ് വളരെ ദൂരെ മാറ്റിയിടണം. വെപ്പൺസ് എടുത്തു വെക്കണം. യെസ് മാം. എത്ര മണിക്ക് എത്താന്ന് ആസാദി പറഞ്ഞത്? 11. ഞാൻ 10:30 എത്തും. പോലീസ് അവിടെ തമ്പടിക്കുന്നത് അയാൾ അറിഞ്ഞിട്ടുണ്ടാവില്ലേ? ഇല്ല, ഇന്നലെ രാത്രിയിൽ അവർ രഹസ്യമായ ഒരിടത്ത് സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ ലീക്കാവില്ല. ശ്രീലതയുടെ ഏറ്റവും വിശ്വസ്തരായ പോലീസ് ടീമാണ് ദൗത്യത്തിലുള്ളത്. തന്റെ ജീവനിൽ എനിക്ക് ഉത്കണ്ഠയുണ്ടായിരുന്നു.